June 22 നമ്മൾ കണ്ട ആ വരാലിന്റെ കുഞ്ഞിടെ സൈസ് ഇന്ന് July 18 നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് അതിന്റെ സൈസ് കണ്ടില്ലേ ഈ സൈസിലേക്ക് എത്തിയിട്ടുണ്ട് അന്ന് തവളക്കുഞ്ഞാന്ന് പറഞ്ഞ വീഡിയോ താഴെ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സുഹൃത്തുക്കള് ഈ ബ്രീഡിംഗ് ഇങ്ങനെ നടക്കാനുള്ള ഒരു പ്രധാന ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുളവാഴ ഉണ്ടല്ലോ കുളവാഴന്റെ റിസൾട്ട് ആയിരിക്കും എന്നാണ് വിചാരിക്കുന്നത് കേട്ടോ രണ്ട് കുളവാഴ 50 രൂപ എടുത്തിട്ടാണ് സൂപ്പിച്ച് പോയി ആ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ കുറെ ചിരിച്ചിട്ടാ കാരണം നമ്മുടെ ഏരിയയിലെ പല സ്ഥലങ്ങളും നമുക്കറിയാം കുളവാഴൊക്കെ സുലഭമായിട്ട് പല സ്ഥലങ്ങളിൽ കാണുന്നതാണ് June 22 ഈ കാണുന്ന ചെറിയ പടുതാകുളത്തിൽ വരാല് ബ്രീഡായിരുന്നു പറഞ്ഞുള്ള ഒരു വീഡിയോ നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് കുറേ സുഹൃത്തുക്കൾ വീഡിയോ താഴെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനകത്ത് വരാല് ബ്രീഡാവുക അതും ഏകദേശം 300 മീനുകളുണ്ട് വരാലും വാളയടക്കം 300 മീൻ കിടക്കണം ഈ ചെറിയ ടാങ്കിനകത്ത് വരാല് ബ്രീഡാവുക അത് തവളക്കുഞ്ഞാവുന്നുള്ള രീതിയിലൊക്കെ പറയണ്ടായിട്ടാണ് ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് നമ്മുടെ സുഹൃത്ത് സുബീഷിൻ്റെ വീട്ടിലാണ് എത്തിയിട്ടുള്ളത് 3 ആഴ്ചകൾക്ക് ശേഷം നമ്മൾ June 22 വന്ന് അതിനുശേഷം 3 ആഴ്ചകൾക്ക് ശേഷം വീണ്ടും നമ്മളിവിടെ എത്തിക്കുകയാണെങ്കിൽ ആ കുഞ്ഞുങ്ങളുടെ അപ്ഡേഷനാണെന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കൂടെ മറ്റൊരു സന്തോഷം കൂടി പങ്കുവെക്കാണ്ട് അടുത്ത ബാച്ച് വരാലിൻ്റെ കുഞ്ഞുങ്ങൾ ഇതാ ഇതിനകത്ത് ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ കുഞ്ഞുങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും ഷെയർ ചെയ്യാൻ പോകുന്നത് വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണാൻ ശ്രമിക്കുക ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക സപ്പോർട്ട് അറിയിക്കുക പുതിയ ബാച്ച് വരാലിൻ്റെ കുഞ്ഞുങ്ങൾ ഇറങ്ങിയത് ആദ്യം നമുക്ക് കണ്ടുകൊണ്ട് തുടങ്ങാം കണ്ടില്ലേ ചെറിയ പൊടിക്കുഞ്ഞുങ്ങൾ അധികം ദിവസം പ്രായമായിട്ടുണ്ടാവില്ല കേട്ടത് ഇവിടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാം അത്യാവശ്യം നല്ല രീതിയിൽ കൗണ്ട് തന്നെ ഉണ്ട് മുകളിൽ നിന്നുള്ള ആ വെട്ടത്തിൻ്റെ ആ ഒരു ഇത് റിഫ്ലക്ഷൻ നന്നായിട്ട് വരുന്നുണ്ട് അല്ലെങ്കിൽ ശരിക്ക് തെളിഞ്ഞ് കാണാൻ പറ്റും അത്യാവശ്യം നല്ല രീതിയിൽ കൗണ്ട് ഈ പ്രായത്തിൽ നല്ല കൗണ്ട് നമുക്ക് വരാല് ബ്രീഡായി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ കാണാൻ പറ്റും ഇപ്പോൾ ഇവിടെ ഈ കുളത്തിനകത്ത് ഫീഡ് ചെയ്യാനും വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളൊരു ഏരിയയാണിത് അപ്പോൾ അതിനകത്താണ് ഇപ്പോൾ ഈ വരാലിൻ്റെ കുഞ്ഞുങ്ങളെല്ലാവരും കൂടി ഇവിടെയാണ് തമ്പടിച്ചിട്ടുള്ളത് ഇതിൻ്റെ പേരൻ്റ് ചിലപ്പോൾ ഇതിൻ്റെ കൂടെ ഇവിടെ തന്നെ ഉണ്ടായിരിക്കും നമുക്ക് ആദ്യം നമുക്ക് ഒരു കാര്യം പറഞ്ഞുകൊണ്ട് വീഡിയോ അങ്ങോട്ട് തുടങ്ങട്ടെ എന്താണെന്ന് അറിയാം കഴിഞ്ഞ ബാച്ച് June 22 നമ്മൾ കുഞ്ഞുങ്ങളെ കണ്ടല്ലോ ആ കുഞ്ഞുങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്ന ആ കാണുന്ന സമയത്ത് എന്നുള്ളത് ഇപ്പോൾ ഈ വീഡിയോ കാണേണ്ട സമയത്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇപ്പോൾ ഈ വീഡിയോയിൽ ഇപ്പോൾ കാണുന്ന വീഡിയോ ഉണ്ടല്ലോ ഇത് നമ്മൾ June 22 നിങ്ങളുമായിട്ട് പങ്കുവെച്ച വീഡിയോ ആയിരുന്നു അതിൻ്റെ സൈസ് ഉണ്ടല്ലേ അതിനുശേഷം ഇന്ന് July 18 നമ്മൾ എത്തിയ സമയത്ത് ആ കുഞ്ഞുങ്ങളെ പിന്നെ എന്ത് ചെയ്ത് കുഞ്ഞുങ്ങളെ കംപ്ലീറ്റ്ലി നമ്മൾ ഇവിടെ നിന്ന് എടുത്തിട്ട് ഈ ഫോണിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു തൊട്ടുപുറത്തെ ഫോണിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു എന്താണ് സ്ഥിതി അത്യാവശ്യം നല്ല സൈസ് വന്നിട്ടുണ്ട് എല്ലാത്തിനും എല്ലാത്തിനും ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റി നല്ല പോലെ കുറഞ്ഞിട്ടുണ്ട് ഒരുപാട് പറഞ്ഞൊരു എനിക്ക് നമ്മളൊരു 100 എണ്ണം ആണ് എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 10 എണ്ണം പോലും കിട്ടിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം മാറ്റിയ സമയത്തുണ്ടായിരുന്നു പക്ഷെ അതിനെന്താ സംഭവിച്ചെന്നുള്ള വ്യക്തമായിട്ടുള്ള ഒരു ധാരണ അല്ല എപ്പോഴും അപ്പൊ ഇപ്രാവശ്യത്തെ നമുക്ക് കുറച്ചും കൂടെ കെയർഫുൾ ആയിട്ട് വേണം ചെയ്യാൻ ഫ്രണ്ട്സ് അന്നത്തെ വീഡിയോക്ക് താഴെ മറ്റു കുറച്ച് സുഹൃത്തുക്കളും കൂടി സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ആ കുഞ്ഞുങ്ങളെ മാറ്റിയിടണം അതിനകത്ത് ആർടിമിയ മൊയിന തുടങ്ങിയുള്ള സംഭവങ്ങളൊക്കെ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നെറ്റിട്ട് കോരി എടുക്കാൻ പറ്റുമോ നോക്കട്ടെ അതിൻ്റെ സൈസ് കൂടുതൽ എണ്ണ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കോരിയെ കിട്ടും പക്ഷേ എണ്ണം പറ്റ കുറഞ്ഞ കാരണം കിട്ടാനുള്ള സാധ്യത കുറവാണ് കരയിൽ നിന്നിട്ട് കിട്ടാത്തതുകൊണ്ട് സുബീഷിത പോണ്ടിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് പൊടിക്കുഞ്ഞാവുന്ന സമയത്ത് പിന്നെ ഒരു മൂലയിൽ കിട്ടും നമുക്ക് ഒറ്റ കോലത്തിന് ഒരുപാട് കിട്ടും പക്ഷേ ഉമ്മരിപ്പ സൈസ് അയക്കണേ അവിടെ പെട്ടെന്ന് കിട്ടുന്നില്ല ചണ്ടി മാറ്റണ്ട ചണ്ടി മാറ്റാ ചണ്ടിൻ്റെ അടിയിൽ കൂടി ഇങ്ങോട്ട് കോരിയാൽ മതി ഈ കോർണറൊക്കെ ചണ്ടിൻ്റെ അടിയിൽ കൂടി പെട്ടെന്ന് കോരിയാൽ മതി അല്ലുണ്ട് ഇനി ആ ചണ്ടി ആ പാലൊന്ന് മാറ്റി കൊടുത്താൽ മതി June 22 നമ്മൾ കണ്ട ആ വരാലിൻ്റെ കുഞ്ഞുടെ സൈസ് ഇന്ന് July 18 നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് അതിൻ്റെ സൈസ് കണ്ടില്ലേ ഈ സൈസിലേക്ക് എത്തിയിട്ടുണ്ട് അന്ന് തവളക്കുഞ്ഞാന്ന് പറഞ്ഞൊരു വീഡിയോ താഴെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സുഹൃത്തുക്കൾ അന്നേ നമ്മൾ പറഞ്ഞിരുന്നത് വരാലിൻ്റെ കുഞ്ഞുങ്ങളാണെന്നുള്ളത് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ സൈസ് കണ്ടില്ലേ ഈ ലെവലിലേക്ക് എത്തിയിട്ടുണ്ട് ഇത് അതിലിടക്ക് ഗോൾഡൻ ടച്ച് കളറ് വന്ന് പോയിക്കണമെന്ന് തോന്നിട്ടോ നമ്മൾ വരാലിൻ്റെ കളറിലേക്കൊക്കെ എത്തി തുടങ്ങുന്നുണ്ട് സംഭവം എങ്ങനെയായാലും നമ്മുടെ വരാലിൻ്റെ കുഞ്ഞ് നമ്മൾ തിരിച്ചിതാ ഫോണിലേക്ക് തന്നെ ഇറക്കുകയാണ് അടുത്ത വലകൊണ്ട് കോരിയിട്ടുണ്ട് എല്ലാതും ഒട്ടും മിക്കതും ഒരേ ബാച്ച് ആയതുകൊണ്ട് ഒരേ സൈസിനായിരിക്കും സുബീഷേ ഇത് നഷ്ടപ്പെട്ടു പോകാൻ ഒരു പക്ഷേ ഇതിൻ്റെ ഫീഡിങ് നമുക്ക് അറിയാത്തതായിരിക്കോ അതായിരിക്കാൻ ചാൻസ് ഉണ്ട് കാരണം ഞാൻ ഒരുപാട് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഒരുപാട് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ വീഡിയോക്ക് താഴെ ഒരുപാട് സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആർടിമിയ ആയിട്ടുള്ള ഭയങ്കര പ്രശ്നം കൊണ്ട് പിന്നെ ആർടിമിയൊക്കെ എങ്ങനെ യൂസ് ചെയ്യണ്ടെന്നുള്ളത് നമുക്ക് വലിയൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല ആ സമയത്ത്
ഇതിലെ ഈ സൈസ് ഡിഫറെൻ്റ് കണ്ടില്ലേ, ഇയാള് ചെറുതാണ്, ഇത് അതിനൊക്കെ കുറച്ചും കൂടി സൈസ് ഉണ്ട്. നേരത്തെ പിടിച്ചത് ഇതിനും സൈസ് ഉണ്ടോയെന്ന് ഡൗട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ചിലപ്പോൾ ഇവർ തമ്മിൽ ചിലപ്പം അടി കൂടാനുള്ള ചാൻസ് ഉണ്ട്, അങ്ങനെ കുറേ കുഞ്ഞുങ്ങൾ ചിലപ്പം നഷ്ടപ്പെട്ടേക്കാം. ഇനിയിപ്പോൾ എന്താണ് പ്ലാനിങ്, ഇതിന് ഈ ടാങ്ക് തന്നെ നിർത്താനാണ് ഉദ്ദേശിക്കുന്നത്? ഇതിലുള്ളത് ഇപ്പോൾ ഈ ടാങ്ക് തന്നെ നിർത്താനാണ് നോക്കുന്നത്. നിർത്താനാ? ഇനിയിപ്പോൾ ഈ ഒരു ഒരു ബാച്ചിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഇനി രണ്ടാമത്തെ ബാച്ച് ഇപ്പോൾ അതിൻ്റെ ബ്രീഡ് ആയി കിടക്കുന്നുണ്ടല്ലോ. സെക്കൻഡ് ബാച്ച് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് കംപ്ലീറ്റ്ലി ഇപ്പോഴേ എടുത്ത് മാറ്റിയിട്ട് ഒരു അക്കൂറം കൂടുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് മാറ്റിയിട്ട് ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം അതിലുള്ള വാളയും അതുപോലെ തന്നെ സൈസ് കുറഞ്ഞിട്ടുള്ള എല്ലാത്തിനെയും മാറ്റി മാറ്റി എല്ലാം സൈസ് അനുസരിച്ചും വാളേനെ വാളയുടെ വേറൊരു സെക്ഷനിലേക്ക് ഒക്കെ മാറ്റിയിട്ട് വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ വീണ്ടും ഈ കുളവാള എങ്ങനെ ഇട്ടിട്ട് അതിനകത്ത് സൈസ് ഉള്ള വരാലുകൾ ഇട്ട്, അപ്പൊ ഇനി അടുത്ത ബാച്ച് ഇനി അഥവാ ഇറങ്ങുകയാണെങ്കിൽ അതിനകത്ത് തന്നെ കുഞ്ഞുങ്ങൾ വളർന്നോളും. കാരണം അത് പേരന്റിന്റെ കൂടെ വന്ന് നടന്ന് വളരുന്ന ആ സമയത്ത് കിട്ടുന്ന ഒരു ഗ്രോത്ത് എങ്ങനെയാലും നമ്മൾ എന്ത് തീറ്റ് കൊടുത്താലും കിട്ടില്ല. പക്ഷെ നമുക്കുള്ള വെല്ലുവിളി നമ്മളത് പടുതാക്കുളമാണ്, നാച്ചുറൽ ഫോണ്ടല്ല. പുതിയ ഫോണ്ട് അതിനുവേണ്ടിയുള്ള സ്പേസ് ആണ് ഇവിടെയുള്ള. ഇവിടെ നമ്മുടെ ഡ്രൈനേജ് പൈപ്പ് ടാങ്കിനകത്ത് പുറത്തേക്ക് പോകാനുള്ള പൈപ്പൊക്കെ ഇവിടെ കണക്ട് ചെയ്ത് കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ റൗണ്ട് ടാങ്ക് അടിക്കാനുള്ള എന്തോ പ്ലാനിങ് ഉണ്ട്. ഏകദേശം 3 മീറ്ററിൻ്റെ സ്ക്വയർ, 3 മീറ്റർ വരില്ല, ഒരു 2.5 to 3 ഇടയിലുള്ള മീറ്റർ സ്ക്വയർ ആ ഒരു റേഞ്ച് വരുന്ന ടാങ്കാണിത്. ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ ബ്രീഡിങ് ഇങ്ങനെ നടക്കാനുള്ള ഒരു പ്രധാന ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുളവാഴ ഉണ്ടല്ലോ, കുളവാഴൻ്റെ റിസൾട്ട് ആയിരിക്കും എന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. കാരണം അത്രയും പ്ലാന്റുകൾ ഇതിനകത്ത് തിങ്ങി നിറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു രസമായിട്ടുള്ള കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുളവാഴ എത്ര രൂപ കൊടുത്തിട്ട് വാങ്ങി? 50 രൂപ, 50 രൂപ കൊടുത്തിട്ടാണ് സൂക്ഷിച്ച് വാങ്ങി. ആ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ കുറേ ചിരിച്ചിട്ടാണ്. കാരണം നമ്മുടെ ഏരിയയിലും പല സ്ഥലങ്ങളും നമുക്കറിയാം കുളവാഴൊക്കെ സുലഭമായിട്ട് പല സ്ഥലങ്ങളിൽ കാണുന്നതാണ്. നമ്മുടെ പുതിയ ബാച്ച് കുഞ്ഞുങ്ങൾ രസമല്ല കാണാൻ. ഇതെല്ലാം കൂടി ഇങ്ങോട്ട് വിരിഞ്ഞിപ്പോൾ നമ്മളെ കയ്യിൽ നേരത്തെ കണ്ട ആ സൈസിലേക്ക് എത്തുകയാണെങ്കിൽ സംഭവം പൊളിക്കല്ലേ. നമ്മൾ പ്രതീക്ഷിക്കാതെ നിൽക്കുമ്പോഴും കിട്ടുന്നതായതുകൊണ്ട് ഇതെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുകൂടാ. പിന്നെ പെട്ടെന്ന് എടുത്ത് ഷിഫ്റ്റ് ചെയ്യാൻ മാറ്റി പിന്നെ വാളെ അങ്ങോട്ട് മാറ്റേണ്ടതിനൊന്നും പോണ്ടും കാര്യങ്ങളും. അപ്പൊ നമ്മൾ പെട്ടെന്ന് പോണ്ട് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രയും എക്സ്പെൻസീവ് ആണ് ആ സമയത്ത് സെറ്റ് ചെയ്യുമ്പോൾ. അപ്പൊ ഇപ്പൊ കുറച്ച് പഴയതായിട്ടുള്ള കുറച്ച് സ്ക്രാപ്പ് എന്നൊക്കെ നമ്മൾ അങ്ങനത്തെ ടാങ്കുകളും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. എന്ത് തോന്നി ഫസ്റ്റ് ബാച്ച് തോന്നിയപ്പോ നമുക്ക് ഒരു എന്താ പറയാ അത് ബ്രീഡ് ആയിരുന്നുള്ള സന്തോഷം. ആ കുഞ്ഞുങ്ങളെ മാറ്റിട്ട് പിന്നെ അടുത്ത ബാച്ച് കണ്ടപ്പോ എന്താ തോന്നിയത്? അടുത്ത് ഫസ്റ്റത്തെ എന്തായാലും കുറച്ച് നമ്മള് ശ്രദ്ധ കുറവുകൊണ്ട് ഒരുപാട് പോയിട്ടുണ്ട്. സെക്കൻഡ് ഒരു കാരണവശാലും ഇനി പോവാതിരിക്കാൻ വേണ്ടി മാക്സിമം നമ്മള് ട്രൈ ചെയ്യുന്നുണ്ട്. നമ്മള് ഭാഗത്ത് നല്ല ശ്രമം, നല്ല രീതിയിൽ നല്ല രീതിയിൽ ശ്രമിക്കുന്നുണ്ട്. നമ്മൾ ചെയ്യുന്നവർ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ഒക്കെ പറഞ്ഞിട്ട് കമന്റ് ചെയ്തിട്ട് എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ പറയാം. ഫ്രണ്ട്സ്, അതിനാണ് നമ്മൾ സുബീഷ് ബ്രോ പറയണത്, വീഡിയോക്ക് താഴെ ഇതിൻ്റെ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ ആരെങ്കിലുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇതിൻ്റെ പേരൻറ്റിൻ്റെ കൂടെ ഈ കുഞ്ഞുങ്ങളപ്പോൾ വിടാൻ പറ്റിയൊരു സാഹചര്യം ഈ ടാങ്കിനകത്തില്ല. കാരണം നമുക്കറിയാം മറ്റു വരാലുകളുണ്ട്, അതുകൂടാതെ വാള തുടങ്ങിയ മീനുകൾ ഇതിനകത്തുണ്ട്. അപ്പോൾ ഈ ഒരു ബാച്ചിന് കുഞ്ഞുങ്ങളെ കംപ്ലീറ്റ് ഈ ഒരു പ്രായത്തിൽ തന്നെ മാറ്റുകയാണ്. മാറ്റിക്കഴിഞ്ഞതിന് ശേഷം അടുത്ത ബാച്ച് വരാലിന് ബ്രീഡാവാനുള്ള അന്തരീക്ഷം ഇതിനകത്ത് സെറ്റാക്കും. വാളടക്കം പിന്നെ ചെറിയ വരാലുകളടക്കം ഇതിനകത്ത് പിടിച്ചു മാറ്റുള്ള എഗ് ലോഡായിട്ടുള്ള ഫീമെയിലിനെയും മെയിലിനെയും മാത്രം പിന്നെ ഇതിനകത്ത് ഇട്ടല്ലേ. അതാ പ്ലാനിങ് അല്ലേ, അതാണ് പ്ലാനിങ്. ഇനിയിപ്പോൾ ഇന്ന് എങ്ങനെയാണ് നമ്മൾ ഈ കുഞ്ഞുങ്ങളെ മാറ്റുന്നുണ്ടോ? ഇന്ന് ഞാൻ നോക്കട്ടെ, ഇന്ന് മാറ്റണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. ഇന്ന് കംപ്ലീറ്റ്ലി മാറ്റണം, വേറെ പോണ്ട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സെറ്റ് ചെയ്തതിനു ശേഷം മാത്രമേ മാറ്റാനും പറ്റുള്ളൂ, മാറ്റാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശം അഭിപ്രായങ്ങളൊക്കെ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മളെ വരാലിൻ്റെ കുഞ്ഞുങ്ങളെ ചെറുതിലെ ഇങ്ങനെ ആയിരിക്കും കാണുന്നുണ്ടായിരിക്കുക. ഇത് തവളപ്പൊട്ടനല്ല കേട്ടോ, അതായത് തവളക്കുഞ്ഞോ കാര്യങ്ങളോ ഒന്നുമല്ല, നമ്മുടെ വരാലിൻ്റെ കുഞ്ഞുങ്ങളെ തന്നെയാണ്. കഴിയുകയാണെങ്കിൽ ഇവിടെ നിന്നുള്ള കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോകളിലൊക്കെ പങ്കുവെക്കാൻ ശ്രമിക്കേണ്ടത്. സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ. ബൈ.